സമാധാനവും സർവ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം കൾട്ട് ലോകത്തോടുള്ള നമ്മുടെ ബന്ധം കൾച്ച ഇവ പരസ്പര പൂരകങ്ങളാണ് ഈ ദിവസങ്ങളിൽ ആമോസ് ഹോസിയ പ്രവാചകരുടെ ഗ്രന്ഥങ്ങളിൽ നാം ശ്രദ്ധിച്ചു വരുന്ന ഒരു പ്രധാന കാര്യവും ഇത് തന്നെയാണ് ഇതിന് രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തികം തുടങ്ങി നിരവധി അർത്ഥതലങ്ങളുമുണ്ട് ഈ രണ്ട് വാക്കുകൾക്കും ലത്തീനിൽ ഒരേ മൂലപദമാണുള്ളത് കൊള്ളയരെ കൃഷി ചെയ്യുക വിളവൊരുക്കുക വളർച്ചയെത്തിക്കുക എന്ന് കൾട്ടിവേറ്റ് എന്ന ഇംഗ്ലീഷിൽ ദൈവാരാധനയും ദൈവത്തോടുള്ള സ്നേഹവും മനുഷ്യനോടുള്ള സ്നേഹവും നാം നല്ലവണ്ണം വളർത്തിയെടുക്കേണ്ട കാര്യങ്ങളാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ധരയിൽ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് നാം നേടേണ്ട സ്വർഗമാനങ്ങളാണിവ അതുകൊണ്ട് തന്നെയാകണം ഈ ദിവസങ്ങളിൽ നാം നിരവധി കൃഷി രൂപങ്ങൾ കാണുന്നത് കഴിഞ്ഞ ദിവസം ഹോസിയ പ്രവാചകൻ പറഞ്ഞതുപോലെ കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യുന്നവർ ഇന്ന് ഹോസിയ പോലെ ഇസ്രായേൽ ഒരു മുന്തിയ മുന്തിരി തോട്ടമായിരുന്നു ഏഷ്യ അഞ്ചിന്റെ സുന്ദരധ്വനി ആവർത്തിക്കുന്നതുപോലെ ഇന്ന് തന്നെ ഹോസിയ പറയുന്നുണ്ട് നിങ്ങൾ കാരുണ്യം വിതച്ച് നീതിയുടെ വിള സമൃദ്ധി കൊയ്യുവനെന്ന് ഇന്നലെ സുവിശേഷം പറഞ്ഞല്ലോ വിളവധികം വേലക്കാരോ ചുരുക്കം കൊയ്ത്തുകാരെ അയക്കാൻ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുക എന്ന് നാം ദൈവത്തിൻ്റെ സഹപ്രവർത്തകരും ദൈവകൃപയുടെ സഹകാരികളുമാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ പാഠഭാഗം കഴിഞ്ഞ ദിവസങ്ങളിൽ നാം പല ആവൃത്തി കണ്ടതുപോലെ ഒന്ന് കുറേന്ത്യർ മൂന്ന് ഒമ്പത് മുതൽ പതിനഞ്ച് വരെ ഇതേ കാര്യം പറയുമ്പോൾ നാം ദൈവത്തിൻ്റെ വയലും വീടുമാണ് എന്നാണ് കുറിക്കുന്നത് വീണ്ടും ഇതാ കൃഷിപാഠം ഹോസിയ പ്രവാചകനാകട്ടെ ബാൽവിരുദ്ധനായ ഒരു പ്രവാചകനാണല്ലോ ബാൽ എന്നാൽ ഫലം തരുന്നവനെന്നാണ് അർത്ഥം നമ്മുടെ മണ്ണിലെ അധ്വാനങ്ങൾക്ക് ഫലം തരുന്നത് ബാലല്ല കർത്താവായ ദൈവമാണെന്ന് ഇവിടെ ചേർത്ത് വായിക്കേണ്ടതുണ്ട് ഇന്നലെ നാം കണ്ട പാരഡൈം ഓഫ് ക്വസ്റ്റ് തിരഞ്ഞു കണ്ടെത്താനുള്ള ആ ജീവനഗതി കേൾക്കുന്ന വചനത്തിൻ്റെ താളങ്ങളെ ഗ്രഹിക്കാനുള്ള ആ മനോഗതി അതുതന്നെയാണ് ഇന്ന് സങ്കീർത്തനം നൂറ്റിയഞ്ച് അടയാളപ്പെടുത്തുന്നത് കർത്താവിൻ്റെ തിരുമുഖം തേടുന്ന സങ്കീർത്തനം അവിടുന്ന് ചെയ്ത മഹത്തായ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കപ്പെടുകയാണിവിടെ ന്യായ പ്രമാണങ്ങളുടെ ആഘോഷവും ഇന്നലെ വിളവ് ഭാഗമായി നിലത്ത് കൊയ്ത്തുകാരെ എറിഞ്ഞിടുക എന്നൊരർത്ഥം വരുന്ന പദമാണ് മത്തായി ഒമ്പത് മുപ്പത്തെട്ട് ഉപയോഗിച്ചത് തള്ളിവിടൽ എക്ബാലു അയക്കുക സെന്റ് ഫോർത്ത് എന്നൊക്കെ നാം അത് മയപ്പെടുത്തി പറഞ്ഞാൽ പോലും ഇന്ന് മത്തായി പത്ത് ഒന്ന് മുതൽ പതിനേഴ് വരെ അതിൻ്റെ തൊട്ടടുത്ത ഭാഗം മുതൽ നാഥൻ അപ്പോസ്തരന്മാരെ അയക്കുകയാണ് അയക്കുക അപൂസ്റ്റെല്ലോ എന്ന വാക്കിൽ നിന്നാണ് അപ്പോസ്തരൻ അപ്പൂസ്തോറോസ് എന്ന വാക്ക് വരുന്നത് അയക്കപ്പെട്ടവൻ എന്നാണ് പേരിൻ്റെ അർത്ഥം ഇടയനില്ലാത്ത ആടുകളെ പോലെ തന്റെ ജനത്തെ കണ്ടപ്പോൾ നാദന് തോന്നിയ ആ ഹൃദയമൊരുക്കത്തിൻ്റെ വിപുലീകരണം തന്നെയാണ് ഈ അപുസ്തരിക ദൗത്യം ദൈവകരുണയുടെ അപ്പോസ്തരനായി ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിനെ അയച്ച അതേ പ്രേക്ഷിതഗതി ലൊഹനൻ മൂന്ന് പതിനേഴ് ഹോസിയ പ്രവാചകൻ എന്നു പറയുന്നത് പോലെ സമറിയ അഥവാ വടക്കൻ ദേശമായ ഇസ്രായേൽ തങ്ങളുടെ രാജാക്കളെയും സർവ്വബലങ്ങളെയും നഷ്ടപ്പെട്ട് തകർന്നിരിക്കുകയാണ് എന്നു സുവിശേഷത്തിൽ നാദൻ പറയുന്നുണ്ട് സമരിയയിലേക്ക് പോകും മുൻപ് സ്വന്തം വീട്ടകങ്ങൾ ശരിയാക്കി ഏറ്റവും അടുത്തുനിന്ന് അകന്നു പോയവരെ വീണ്ടെടുക്കാൻ ചരിത്രപരമായി ഇതേ സമരിയ ഈ രണ്ട് കാലഘട്ടങ്ങളിലും സാംസ്കാരികമായി വളരെ വിഭിന്നങ്ങളാണ് എന്നാൽ ഇതാ സമരിയായുടെ യഥാർത്ഥ രാജൻ ദൃഢമായ ചൂടുകളാൽ അവളെ സമീപിക്കുന്നു നാദൻ സമരിയ അക്കാര്യോട് പറഞ്ഞിട്ടുള്ളത് ആത്മാവിലും സത്യത്തിലും നാം ദൈവത്തെ ആരാധിക്കുന്ന ആ മാനവ സംസ്കൃതിയുടെ ആഴങ്ങൾ പുൽകാൻ ജോഹന്നാല് കൾട്ട് ആൻഡ് കൾച്ചർ